हाय चिल्ड्रन, गुड मॉर्निंग। എല്ലാവരും സുഖമായിരിക്കുന്നോ? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പഠിക്കുകയും എഴുതുകയും ചെയ്യേണ്ടതാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ നാലാമത്തെ പാഠമാണ്, വാർമഴവില്ലേ മായല്ലേ. ഈ കവിത എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ്. നമുക്കാദ്യം കവിയെ ഒന്ന് പരിചയപ്പെടാം. 1901 ജനിച്ചു, 1978 മരണമടഞ്ഞു. അങ്കമാലിക്കടുത്ത് നായത്തോട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂളിലും കോളേജിലും അധ്യാപകനായിരുന്നു. ആധുനിക മലയാള കവികളിലെ ജ്യേഷ്ഠസ്ഥാനീയനാണ് അദ്ദേഹം. ഭാരതീയ ജ്ഞാനപീഠത്തിൻ്റെ ആദ്യ പുരസ്കാരം നേടിയത് ജിയുടെ ഓടക്കുഴലായിരുന്നു. സാഹിത്യ കൗതുക, പാതേയം, അന്തർദാഹം, ചെങ്കതിരുകൾ, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, സൂര്യകാന്തി, മധുരം, സൗമ്യം, ദീപ്തം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കൃതികൾ. നമുക്കിനി ഒരു പാഠഭാഗത്തിൻ്റെ നമ്മുടെ പാഠഭാഗത്തിനെ ആസ്പദമാക്കിയുള്ളൊരു വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ കണ്ടോ? അവിടെ അതിനകത്ത് നമുക്ക് അവസാനത്തെ ഒരു വരി അതിന് അകത്ത് ഇല്ല കേട്ടല്ലോ. അഴകൻ തെല്ലേ പോകല്ലേ എന്നുള്ള ഒരു വരി അതിനകത്ത് ഇല്ല. ശരി, നമുക്ക് പാഠത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും. മഴവില്ല് എവിടെ വന്നിരിക്കാനാണ് പറയുന്നത്? ആകാശത്തിൻ്റെ മടിയിൽ വന്ന് ഇരുന്നാലും. കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ. നമുക്ക് മഴവില് കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, മഴവില് വായുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. ആരു നിനക്കി നിറമേകി, ആരു നിനക്കി നില നൽകി. നിനക്കാരാണ് ഈ നിറം നൽകിയത്? നിനക്ക് ആകാശത്തിലുള്ള ഈ നില നൽകിയതും ആരാണ്? എന്നെ കൂടി വിളിക്കാമോ, നിന്നുടെ അരികെ ഇരുത്താമോ. എന്നെ കൂടി വിളിച്ച് നിൻ്റെ അരികത്ത് ഇരുത്താമോ. താഴത്തേക്ക് വരുന്നില്ലേ, തന്നെ ഇരുന്നാൽ മുഷിയില്ലേ. നീ ആകാശത്ത് തന്നെ നിൽക്കുകയാണ്, താഴോട്ട് വരുന്നില്ലേ. അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ നിനക്ക് മുഷിവ് തോന്നില്ലേ. ആരു നിനക്കൊരു കഥ പറയാൻ, ആരുണ്ട് അവിടെ ഒരു ഉമ്മ തരാൻ. നിനക്കവിടെ കഥ പറഞ്ഞു തരാൻ ആരുണ്ട്? നിനക്ക് ഉമ്മ തരാനും ആരുണ്ട്? വന്ന് കളിപ്പാൻ കൊതു തോന്നും, നിന്നുടെ കൂടെ ഇവനെന്നും. എനിക്ക് നിൻ്റെ കൂടെ വന്ന് കളിക്കാൻ കൊതി തോന്നുന്നു. വാർമഴവില്ലേ മായല്ലേ, അഴകിൻ തെല്ലേ പോകല്ലേ. വാർമഴവില്ലേ മായല്ലേ, ഭംഗിയുള്ള സൗന്ദര്യമുള്ള മഴവില്ലേ പോകല്ലേ എന്നാണ് കുട്ടി പറയുന്നത്. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നമുക്ക് പദപരിചയം പരിചയപ്പെടാം. വാർ എന്ന് വെച്ചാൽ എന്താണ്? മനോഹരം. വാർ മനോഹരം. ഏകി നൽകി. അഴക് ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം. നോവുക വേദനിക്കുക. വാനം ആകാശം. മുഷിയുക നീരസമാവുക പിണങ്ങുക. കരൾ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം. എല്ലാവരും അർത്ഥം നോക്കിയല്ലോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഓരോ ഈരടിയിലും
ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയും അവസാനിക്കുന്നത് ഏത് അക്ഷരങ്ങളിലാണെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയും അത് ഓരോ ഇരടിയാണ് രണ്ട് വരി വീതം. അതിൻ്റെ രണ്ട് ലാസ്റ്റ് അക്ഷരങ്ങൾ നോക്കിയേ. ആദ്യത്തെ നമുക്ക് നോക്കാം. വാർമഴ വില്ലേ വന്നാലും വാനൻമടിയിലിരുന്നാലും. ആ രണ്ട് വരിയുടെ അവസാനത്തെ അക്ഷരം ഒരുപോലാണല്ലോ, ലും. അടുത്തതോ കാണുമ്പോൾ മായുമ്പോൾ. അടുത്തത് വരുന്നത് ഏകി എന്നുള്ളതാണ്, നിറമേകി നിലനൽകി. അതുപോലെ എല്ലാ വരിയും നോക്കിക്കേ, അവസാനത്തെ ആ രണ്ട് അക്ഷരങ്ങൾ വീതം എന്താണ്, ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് നോക്കാം. രണ്ടാമത്തത് ഇല്ലേ എന്നവസാനിക്കുന്ന വരികൾ വീണ്ടും ചൊല്ലുക. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി, ടെസ്റ്റിനകത്തൊന്നും എഴുതണ്ട അത് കേട്ടോ. അടുത്ത ഒരേ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന അടുത്തടുത്ത വരികൾ പകർത്തി എഴുതി ചൊല്ലുക, അത് ചെയ്താൽ മതി. ഇനി അടുത്തത് ഉത്തരം എഴുതുകയാണ്. മഴവില്ലിനോട് എവിടെ ഇരിക്കുവാനാണ് പറയുന്നത്? മഴവില്ലിനോട് എവിടെ ഇരിക്കാനാണ് പറയുന്നത്? വാനിൻ മടിയിൽ. എവിടെയാണ്? വാനിൻ മടിയിൽ. അടുത്തത് മുഷിവ് വരുന്നത് എപ്പോൾ? എപ്പോഴാണ് മുഷിവ് വരുന്നത്? തനിയെ ഇരിക്കുമ്പോൾ. തനിയെ ഇരിക്കുമ്പോൾ. അടുത്ത ചോദ്യം കരൾ നോവുന്നത് എപ്പോൾ? മഴവില്ല് മായുമ്പോൾ. എപ്പോഴാണ് കരൾ നോവുന്നത്? മഴവില്ല് മായുമ്പോൾ. മഴവില്ലിനെ വേറെന്തു പേര് പറഞ്ഞാണ് വിളിക്കുന്നത്? അഴകിൻ തെല്ല്. എല്ലാവർക്കും ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? നോട്ട്ബുക്കിൽ അർത്ഥവും ചോദ്യോത്തരവും എഴുതിയെടുത്ത് അത് ഹോംവർക്ക് സമയത്ത് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഡിയർ പേരൻസ്, മലയാളത്തിലെ നാലാമത്തെ പാഠമായ വാർമഴവില്ലേ മായല്ലേ എന്ന പാഠഭാഗമാണ് പഠിച്ചത്. അതിനകത്ത് ഹോംവർക്കായിട്ട് അർത്ഥവും ചോദ്യോത്തരവും കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികളെ കൊണ്ട് എഴുതിച്ച് സമയത്ത് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ.